ഹലോ ഗൈസ്, സജിൽ ടെക് സെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മോർഫർ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങളതിൽ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് 100 ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം $3 വാല്യൂള്ള ടോക്കണാണ്. അതിപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നമുക്കത് വിഡ്രോ ചെയ്യണമെങ്കിൽ Tier 3 വരെ ആകണം. അതായത് KYC കംപ്ലീറ്റ് ചെയ്ത് ചെറിയൊരു എമൗണ്ട് നമ്മൾ ട്രേഡിങ്ങിനോ മറ്റോ അതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്കിപ്പോൾ കറന്റ്ലി ഫ്രീ ആയിട്ട് ആ ടോക്കൺസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആപ്പിൾ, ഗൂഗിൾ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസ്, പിന്നെ കമ്മോഡിറ്റി ട്രേഡിംഗ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഫ്രീ ടോക്കൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം ഷെയർസിൽ. അതിൻ്റെ വാല്യൂ കൂടുന്നത് കുറയുന്നത് അനുസരിച്ച് നിങ്ങൾക്കും അതിൻ്റെ പ്രോഫിറ്റ് അതും ലോസും ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിലുള്ള ഷെയർസോ കമ്മോഡിറ്റിയോ നമുക്കതിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ടോക്കൺസ് ഇൻവെസ്റ്റ് ചെയ്യാം. അതുമുഖേന നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി KYC കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനോണിമസ് ലിങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ആക്ടിവേറ്റ് ആവുള്ളൂ. അത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. സൈനപ്പ് ചെയ്താൽ തന്നെ 100 ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ റെഫറൽ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നല്ല നല്ല ഷെയർസിലോ കമ്മോഡിറ്റീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഗൂഗിളിലെയും ആപ്പിളിലെയും ഒക്കെ ഷെയർസിൽ വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്കത് സെല്ല് ചെയ്യാനും സാധിക്കും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നവർ, ഷെയർ വാല്യൂ കൂടുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആയാൽ തന്നെ നമുക്കത് സെല്ല് ചെയ്യാം, നമ്മുടെ ബാലൻസിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോർഫർ അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ എപ്പോഴും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മെയിലിലേക്കൊരു കൺഫർമേഷൻ നമ്പർ വരും. അതുകൂടി എൻ്റർ ചെയ്താൽ മാത്രമേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓരോ പ്രാവശ്യവും നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫറൽ എന്തെങ്കിലും ഏണിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോക്കൺ, ആ റെഫറൽ മുഖേന കിട്ടുന്ന ടോക്കണിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളും ഇവിടെ കാണാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് റെഡീം ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് റെഡീം ചെയ്യുക. ഓരോ പ്രാവശ്യവും ഇതുപോലെ നിങ്ങൾ റെഡീം ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബാലൻസിൽ റെഫറൽ ലിങ്കും കാണിക്കുള്ളൂ. ഓക്കെ, കൺഫേം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്കിപ്പോൾ ബാലൻസ് 5700 ടോക്കൺ ഉണ്ട്. ഇവിടെ നിന്ന് USD വാല്യൂ ആണെങ്കിൽ $169 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഇതിൽ സ്റ്റോക്സ്, ക്രിപ്റ്റോ കറൻസീസ്, കമ്മോഡിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഇൻഡൈസസ് എന്ന് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ബാലൻസ്, നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഉണ്ടാവില്ല. എയർ ഡ്രോപ്പ് മാത്രമാണെങ്കിൽ 100 ടോക്കൺസ്, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാം റെഫറൽ ലിങ്കം ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റോക്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് സ്റ്റോക്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെയധികം മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ Airbnb, നല്ല നല്ല സ്റ്റോക്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അഡോബിയുടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ മറ്റ് നല്ല നല്ല കമ്പനീസിൻ്റെ സ്റ്റോക്സ് എല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ ഇവിടെ ചേഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോസിൽ നിൽക്കുന്ന ഷെയർസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രോഫിറ്റിൽ നിൽക്കുന്ന ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം SNDL എന്ന് പറയുന്ന ഷെയറാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാച്ച് എന്ന് പറയും, ഇപ്പോൾ ഞാനിത് കറൻ്റ്ലി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോം പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് വാച്ച് ലിസ്റ്റ്. ഞാനിപ്പോൾ ഇതെല്ലാം വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന കുറച്ച് ഷെയർസൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി പെർസെൻറ്റേജ് ഇപ്പോൾ പ്രോഫിറ്റാണോ ലോസാണോ എന്നുള്ള പെർസെൻറ്റേജ് എല്ലാം ഇവിടെ കാണിക്കും. ഈ യെല്ലോ കളർ കാണിക്കുന്നത് ഇത് ലോസാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ ആണെങ്കിൽ പ്രോഫിറ്റിൽ നിൽക്കുന്ന ഷെയർസും കമ്മോഡിറ്റീസ് എല്ലാമാണ്. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റ് നമുക്ക് ഷോ മോർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കമ്മോഡിറ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഇവിടെ ലിസ്റ്റ് ചെയ്യും അതെല്ലാം. ഇപ്പോൾ സ്റ്റോക്സ് തന്നെ നമുക്ക് ഒന്നുകൂടി എടുക്കാം. ഇതിൽ ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് AMC എന്ന് പറയുന്ന ഈ ഒരു
കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിലിടാം. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസ് നമുക്കിതുപോലെ തന്നെ എടുക്കാം. എല്ലാ ടൈപ്പ് ക്രിപ്റ്റോ കറൻസീസും ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിലുള്ളതിൽ കുറവ് ഉള്ള ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഉള്ള ക്രിപ്റ്റോ കറൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ് പ്രോഫിറ്റിൽ നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസീസിൻ്റെ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്കാണെങ്കിൽ ഇതെല്ലാം വാച്ച് ലിസ്റ്റിലിടാം. ഇപ്പോൾ വെറ്റ് ഉണ്ട്, തീറ്റ ലിങ്ക്, ഇത് ചെയിൻ ലിങ്കാണ്. അതുപോലെ തന്നെ പോൾക്ക ഡോട്ട്, സിലിക്ക, നമ്മൾ യൂസ് ചെയ്യുന്ന ഡോഡ്ജ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസീസും ഇതിലുണ്ടാകും, അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്രിപ്റ്റോ കറൻസീസ് എല്ലാം ഇടാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വെറ്റ് ഇടുന്നുണ്ട്. വെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നൊരു കറൻസിയാണ്. അതുപോലെ തന്നെ കർഡാനോ ഇടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ മാറ്റിക് ഇടാൻ നോക്കുന്നുണ്ട്. മാറ്റിക്, പോളിഗൺ മാറ്റിക്, ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാം കറൻ്റ്ലി ഇപ്പോൾ ഡൗൺ ട്രെൻഡാണ് മാറ്റിക്കിന്. അതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിലിടാം. ഈ വാച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഇടാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് കമ്മോഡിറ്റീസാണ്. കമ്മോഡിറ്റീസിൽ വരുന്നത് ഗോൾഡും സിൽവറും മാത്രമാണ്. ഇതിലും ഇപ്പോൾ പോസിറ്റീവ് ചാർട്ടാണ് കാണിക്കുന്നത്. 1% പോസിറ്റീവ്, അതുപോലെ തന്നെ 0.16% പോസിറ്റീവ് ചാർട്ടാണ് കാണിക്കുന്നത്. കയറാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി അപ് ട്രെൻഡ് ആയിട്ടുള്ള ഷെയർസിൽ എല്ലാം നിങ്ങൾ ഇതുപോലെ വാച്ച് ലിസ്റ്റിലിട്ടിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്തിടാം. ഇപ്പോൾ യൂറോ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം ഉണ്ട് ഇതിൽ. ബ്രിട്ടീഷ് പൗണ്ട്, സ്വിസ് ഫ്രാങ്ക് എല്ലാം ഉണ്ട്. ഇതും ഇതുപോലെ നമ്മൾ ചേഞ്ച് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ യൂറോ വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിലിടാം. വാച്ച് ലിസ്റ്റിൽ ഇടുന്നത് മറ്റൊന്നിനും അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻഡൈസസ് എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലും ഇത്രയും ഓപ്ഷൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ്, പിന്നെ വരുന്നത് കമ്മോഡിറ്റീസ്. അപ്പോൾ ഇതിൽ മൂന്നിലായിരിക്കും ഞാൻ മെയിൻലി ഇൻവെസ്റ്റ് ബാലൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പ് നമുക്ക് പോർട്ട്ഫോളിയോ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പോൾ ഈ ഒരു ഷെയറിൽ 100 coins ഇൻവെസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് നേരത്തെ മുമ്പ്. അത് ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ഇക്വിറ്റി 104 ആയിരിക്കുന്നത്. അതായത് 4 tokens എനിക്കിപ്പോൾ ലാഭം ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് 100 ആണിപ്പോൾ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 104. അപ്പോൾ 4.41% എനിക്ക് ലാഭമാണ് ഇതിൽ നിന്ന് ഈ ടോക്കൺസ്. ഇപ്പോൾ ഈ ടോക്കൺസ് നമ്മളിപ്പോൾ മറ്റുള്ള ഈ മോർഫർ ടോക്കൺ നമുക്ക് മറ്റുള്ള ക്രിപ്റ്റോ കറൻസിയൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഇതിൽ നമ്മളിപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ട്രേഡ് ചെയ്യാം, ഇതുപോലെ ഷെയർസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ടോട്ടൽ വാല്യൂ 5804 ആണ്. ഞാനിപ്പോൾ ഈ AAPL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ സെല്ല് ചെയ്ത് നമ്മൾ ഈ ബാലൻസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സെൽ ഓപ്ഷൻ കൊടുക്കുക. ദെൻ സാധാരണ നമ്മൾ ക്രിപ്റ്റോ കറൻസി എല്ലാം ചെയ്യുന്നത് വേണമെങ്കിൽ 25% അല്ലെങ്കിൽ 50, 75 or 100% നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ 104 ആയിരുന്നത് 103 ആയിട്ടുണ്ട്, കുറച്ച് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ സെൽ കൊടുക്കാം. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 125. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം 100 MPH ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ 103 ആയിട്ടുണ്ട്. നമുക്ക് സെല്ലിന് കൊടുക്കാം, ഓക്കെ, ദെൻ കൺഫേം കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസിലേക്ക് തിരിച്ചത് വരും. നിങ്ങൾക്കിവിടെ കാണാം 5700 എന്നുള്ളത് 5804 ആയിരിക്കുന്നത്. അപ്പോൾ പോയിൻറ്സ് ഇതുപോലെ അല്ലെങ്കിൽ ടോക്കൺസ് ഇതുപോലെ നമുക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു ഷെയറിലോ സ്റ്റോക്കിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അപ് ട്രെൻഡിൽ നിൽക്കുന്നത് ഇതാണ്. നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ വീണ്ടും ടോക്കൺസ് എനിക്ക് വന്നിട്ടുണ്ട്. അതായത് റെഫറൻസ് ആഡ് ആവുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്കും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇത്രയും സ്റ്റോക്സും കമ്മോഡിറ്റീസും എല്ലാം ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ മാറ്റിക് എല്ലാം ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ MPH ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ 5904 ടോക്കൺസ് എനിക്കുണ്ട്. ഞാനിപ്പോൾ മാറ്റിക്കിൽ ഒരു 100 കൊടുക്കാം. ഓക്കെ, ഡെയിലി ദെൻ ലെവറേജ് മാക്സിമം കൊടുക്കുക. ഓക്കെ, നമുക്കൊരു 100 tokens ഇപ്പോൾ കൊടുത്ത് മേടിക്കാം. ലെവറേജ് എപ്പോഴും 100 തന്നെ ആക്കുക. ദെൻ ബൈ മാറ്റിക് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക.
വീണ്ടും ബൈന കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.98 ആണ്, കറൻറ്റ് വാല്യൂ കൺഫേം കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം സക്സസ് യുവർ ബൈ ഓർഡർ ഈസ് കംപ്ലീറ്റ്. ഇനി നമ്മൾ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇത് കാണിക്കുന്നുണ്ടാവും പോളിഗൺ. അപ്പോൾ കറൻ്റ്ലി ഇത് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഇതുപോലെ ഡിപ്പ് വരുന്ന ടൈമിന് നമുക്ക് ഇതുപോലെ ഷെയർസോ അല്ലെങ്കിൽ സ്റ്റോക്സോ എല്ലാം പെർച്ചേസ് ചെയ്ത് വെക്കാം ഈ കോയിൻസ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ സ്റ്റോക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ രാവിലെ മുതൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് SNDL എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം നല്ല രീതിയിൽ കയറിയിട്ട് വീണ്ടും ഇറങ്ങി. അപ്പോൾ അപ് ട്രെൻഡുള്ളത് ഒരു സ്റ്റോക്കാണ്. വേണമെങ്കിൽ ഇത് നമുക്ക് പെർച്ചേസ് ചെയ്യാം, പക്ഷേ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നത് പോലെ തന്നെ അപ്പാവുന്ന ടൈമിന് നമ്മൾ പെർച്ചേസ് ചെയ്യാതിരിക്കാം മാക്സിമം. കാരണം ഈ അപ്പ് ആവുന്നത് പോലെ തന്നെ അത് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്സ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ചാർട്ട് മുഖേന മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പോൾ വൺ ഡേ ചാർട്ടാണ്, വൺ വീക്ക് ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ എത്ര വരെ ഹൈ പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അതായത് May 28 33% അപ്പ് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇതുപോലെ ഡിപ്പ് വരുന്ന സ്റ്റോക്കോ അല്ലെങ്കിൽ കമ്മോഡിറ്റീസോ പെർച്ചേസ് ചെയ്ത് ഇതുപോലെ ഷെയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ടോക്കൺസ് യൂസ് ചെയ്ത് പെർച്ചേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ സൺഡേൽ ഗ്രോവോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ പെർച്ചേസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഒരു 100 points കൊടുത്തിട്ട് പെർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ നൗ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്സും കമ്മോഡിറ്റീസും എല്ലാം മോർഫർ ടോക്കൺ യൂസ് ചെയ്തിട്ട് പെർച്ചേസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്ത ഏറ്റവും താഴെ പൊസിഷൻസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ഡൗണിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പോളിഗൺ എല്ലാം ഡൗൺ ആയിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് എന്ന് പറയുന്ന കോയിൻ തീർച്ചയായിട്ടും കയറും. ഇപ്പോൾ കറൻ്റ്ലി 141-155 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് 220 വരെ വന്ന കോയിനാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ടോക്കൺസ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കറൻറ്റ് വാല്യൂ ഇപ്പോൾ കാണാം. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടും. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ചെയ്യുക. എന്തായാലും ഡിപ്പുള്ള ക്രിപ്റ്റോ കറൻസി ആയാലും സ്റ്റോക്സ് ആയാലും തിരിച്ചെന്തായാലും കയറി വരും. അപ്പോൾ ഡിപ്പ് വരുന്ന ടൈമിന് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീണ്ടും ഇത് വന്നിട്ടുണ്ട്, അതായത് റെഫറൻസ് വന്നിട്ടുണ്ട്. റെഡീം ടോക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോക്കൺ ഇവിടെ ആഡായി വരും. നിങ്ങൾക്കിവിടെ കാണാം, എനിക്ക് ഞാനിപ്പോൾ ഓൾറെഡി റെഫർ ചെയ്തിരിക്കുന്നത് 117 പേരെയാണ്. അവരാണിപ്പോൾ എൻ്റെ ലിങ്കിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും പോയിൻസും ഏകദേശം 5900 അല്ലെങ്കിൽ 1950 points എനിക്ക് ഓൾറെഡി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ ഡ്രോപ്പ് സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ടുള്ളൊരു ലിങ്ക് ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതിൻ്റെ താഴെ അനോണിമസ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് ആയിട്ട് കൺവേർട്ടായി വരുള്ളൂ. അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയാൻ മറന്നു പോയതാണ്. അതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് സ്റ്റോക്സോ കമ്മോഡിറ്റീസോ മോർഫർ കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബയ്യും സെല്ലും ചെയ്യാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതെങ്ങനെ വിഡ്രോ ചെയ്യാം, ചെറിയൊരു എമൗണ്ട് ഇതിൽ ട്രേഡിംഗ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നല്ല സ്റ്റോക്സോ കമ്മോഡിറ്റീസിലോ നിങ്ങളുടെ ബാലൻസുള്ള ടോക്കൺസ് ഇൻവെസ്റ്റ് ചെയ്തിടുക, മാക്സിമം പ്രോഫിറ്റ് കരസ്ഥമാക്കുക. അതിനുശേഷം നമുക്ക് വിഡ്രോവൽ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വാസറക്സിലൂടെ നമുക്ക് അധികം റിസ്ക് ഇല്ലാതെ, അതായത് പ്രോഫിറ്റ് മാത്രം ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിരിക്കും അടുത്തത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ആൾട്ട് കോയിൻസിലോ അല്ലെങ്കിൽ ബിറ്റ്കോയിനിലോ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അധികം ലോസ് ഇല്ലാത്ത രീതിയിൽ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു ട്രിക്ക് ഉണ്ട് അതിൽ, വാസറക്സിൽ. മറ്റുള്ള എക്സ്ചേഞ്ചിലെല്ലാം ചെയ്യാം, പക്ഷേ വാസറക്സിലാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോയുടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.